പീഡനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല അക്രമങ്ങൾ അത് സ്ത്രീയുടെ നേരെയാണെങ്കിലും പുരുഷന്റെ നേരെയാണെങ്കിലും അതിനെയും അംഗീകരിക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ ശിക്ഷിക്കപ്പെടണം എന്നതാണ് നമ്മുടെയൊക്കെ ഒരു പക്ഷം പക്ഷേ ഇപ്പോൾ നമ്മൾ ഡെയിലി കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കാലമായിട്ട് ദിലീപാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് ഇതുപോലെയൊന്ന് തിളങ്ങി നിന്നായിരുന്നു ദിലീപ് ആക്രമിക്കപ്പെട്ട നടിയുടെ കേസിൽ ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണ് അയാൾ തെറ്റുകാരനാണ് എന്ന് കോടതി പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും അയാളെയും അയാളുടെ ഫാമിലിയെയും ടാർഗറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ കൂട്ടം കൂടി നിന്ന് ഒരാളെ കല്ലെറിയുന്നതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഇപ്പോഴത്തെ കൊച്ചു കേരളത്തിൽ കണ്ടുവരുന്നത് സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇരയ്ക്ക് ഐക്യദാർഢ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ നല്ല കാര്യം ഇത്തരത്തിൽ ഇരയായിട്ടുള്ളവർക്ക് ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ പിന്തുണ വേണം പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വാദം കൂടി നമ്മൾ കേൾക്കണം അയാൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് തെളിഞ്ഞതിന് ശേഷം മാത്രം അയാളെ കല്ലെറിയണം അതിനാണല്ലോ ഇവിടെ കോടതിയും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ ദിലീപ് എന്നത് കുറ്റാരോപിതൻ മാത്രമാണ് തെറ്റുകാരനാണെന്ന് കോടതിയിൽ ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല ദിലീപ് ഈ ഒരു കേസിൽ ചെയ്തു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നടിയെ ആക്രമിച്ചു എന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത്രയും വലിയ പോലീസ് സന്നാഹങ്ങൾ ADGP സന്ധ്യ അടക്കമുള്ള ആളുകൾ ഈ കേസ് മാറി മാറി അന്വേഷിച്ചിട്ട് പോലും ദിലീപ് ആക്രമിച്ചതിന്റെ ഒരു ദൃശ്യം പോലും കണ്ടെത്താൻ നമ്മുടെ കേരള പോലീസിന് സാധിച്ചില്ല എന്നത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എവിടെയെങ്കിലും ദൃശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ലവഡോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് മറ്റേടത്തോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പോലീസ് മാറി മാറി കളിക്കുകയാണ് ദിലീപ് ഈ ഒരു കുറ്റത്തിൽ ചെയ്തു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ ദൃശ്യം മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ ദിലീപ് ചെയ്തതാണ് ദിലീപ് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നതിന്റെ വാക്കാലുള്ള മൊഴിയാണ് അത്തരത്തിലൊരു മൊഴി കോടതിയിൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ വളരെയധികം സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ദിലീപിന്റെ കേസ് ഇത്രമാത്രം കുത്തിപ്പൊങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ദിലീപ് ഇപ്പോൾ ഈ ഒരു കേസിൽ ജാമ്യത്തിലിറങ്ങി നടക്കുകയാണ് ബെയിൽ കണ്ടീഷൻസ് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടോ ഈ കേസിനെ സംബന്ധിച്ചിട്ട് ഒരു പ്രതികരണം പോലും മാധ്യമങ്ങൾക്കിടയിൽ പോലും നടത്താൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഈ ജാമ്യ വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് നിലനിൽക്കും അങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കപ്പെടും വീണ്ടും അയാൾ ജയിലിലേക്ക് ഒരുപറ്റം ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇങ്ങനെയാണ് വെറുതെ ഇരിക്കുന്ന ആളെ പോയി ചൊറിയുക ചൊറിഞ്ഞതിന് ശേഷം അയാളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നതിന് ശേഷം അയാൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ജാമ്യം റദ്ദാക്കി വീണ്ടും അയാളെ ജയിലിലേക്ക് അയക്കുക ഇപ്പോൾ നടിയെ ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യം പോലും കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിക്കാത്ത ഈ ഒരു സാഹചര്യം പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ എങ്ങോ മുളച്ച ഒരു പുതുമുഖ സംവിധായകനായ ബാലചന്ദ്രകുമാറിന്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ഫോൺ ഡേറ്റാസ് ആണ് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ദിലീപിന്റേത് എന്ന് പറയുന്ന തരത്തിലുള്ള ശബ്ദരേഖകൾ ഇത്തരത്തിൽ റെക്കോർഡിംഗ്സിന്റെ കാര്യം പറയുമ്പോൾ പ്രമാദമായ മറ്റൊരു കേസ് എടുത്തു നോക്കണം അഭയ കേസ് അഭയ കേസിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട അതായത് ഇപ്പോൾ പ്രതികളാക്കി ശിക്ഷിക്കപ്പെട്ട 3 പേരെ കോടതി നാർക്കോ അനാലിസിസിന് വിധേയരാക്കി അവരുടെ വായിൽ നിന്ന് തന്നെ കേട്ടതാണ് അവരാണ് ഈ കൃത്യം ചെയ്തത് എന്ന് പക്ഷേ ആ ഒരു മൊഴി പോലും കോടതി മുഖവിലക്കെടുത്തില്ല കോടതി അവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അവർ സ്വബോധത്തോടെ അല്ല സംസാരിച്ചത് മറ്റൊരു മരുന്നിന്റെ സഹായത്തോടെയാണ് അതുകൊണ്ട് തന്നെ ഇത് വാലിഡ് ആയിട്ടുള്ള മൊഴിയായിട്ട് കോടതിക്ക് കാണാൻ പറ്റില്ല എന്നാണ് കോടതി പറയുന്നത് അത്തരത്തിൽ കോടതിയുടെ ഒരു നിഗമനം അവിടെ നിൽക്കെ തന്നെ ഈ ഒരു കേസിൽ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി ഇത്തരത്തിലുള്ള റെക്കോർഡിംഗ്സുമായി രംഗത്തേക്ക് വന്നിട്ട് ദിലീപാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഇയാൾ സിനിമ സംവിധാനം ചെയ്യാനായിട്ട് ദിലീപിന്റെ അടുത്തേക്ക് എത്തുന്നു അതുവരെ ദിലീപും ഇയാളും തമ്മിൽ യാതൊരു പരിചയമില്ല എന്നാണ് പറയുന്നത് എന്തായാലും ദിലീപ് ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കൃത്യത്തിൽ ഡയറക്റ്റ് പങ്കെടുത്ത ഒരാളാണെങ്കിൽ ഇതുപോലെ വഴിയിൽ കൂടെ പോകുന്ന ഒരാളെ വിളിച്ച് വീട്ടിലിരുത്തുമ്പോൾ അയാളോട് ഇത്തരത്തിലുള്ള കൃത്യത്തിന്റെ കാര്യം തുറന്നു പറയാൻ മാത്രം മണ്ടനാണോ ഒരു വ്യക്തി
ഒരു സ്വാഭാവികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മറുപടി നമുക്കെല്ലാവർക്കും പറയാവുന്നതേ ഉള്ളൂ. ഇയാൾ പറഞ്ഞിട്ടുള്ളത് തന്റെ സിനിമയുടെ തിരക്കഥ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പോയതെന്നാണ്. പിക് പോക്കറ്റേഴ്സോ അങ്ങനെ എന്തോ ആണ് സിനിമയുടെ പേര്. ആ സിനിമ ഒരു കുറ്റാന്വേഷണ ലെവലിൽ നിൽക്കുന്ന സിനിമകളാണ്. ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന നിലയിൽ തീർച്ചയായിട്ടും അതിന്റെ തിരക്കഥ കേൾക്കുമ്പോൾ അവിടെ നിന്നും പറയാൻ ഒരുപാട് സജഷൻസ് ഉണ്ടാവും ഒരു നിർമ്മാതാവിനും എസ്പെഷ്യലി ഒരു അഭിനേതാവിനും. അത് ചിലപ്പോൾ ഈ സിനിമയുടെയായി ബന്ധപ്പെട്ട പോലീസിന്റെ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അതിനെയൊക്കെ അവിടെയും ഇവിടെയും മറ്റേതും മറിച്ചതും ഒക്കെ മുക്കും മൂലയൊക്കെ റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ വലിയ തെളിവായിട്ട് വലിയ സംഭവമായിട്ടാണ് പുള്ളി ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജയിലിൽ നിന്നും ദിലീപുമായി സംസാരിച്ചു എന്ന് പറയുന്നു പൾസർ സുനി. ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ ജയിൽ അധികൃതരുടെ കയ്യിലെ ഏറ്റവും വലിയ ഒരു വീഴ്ച തന്നെയാണ് ജയിലിൽ ഫോൺ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ സംസാരിച്ചതിന് പോലീസ് പോലും ഇതുവരെ ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല. അപ്പോ നടിയെ ആക്രമിച്ച ഇത്തരത്തിലുള്ള കേസുകളുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ഒന്നും കിട്ടാതെ വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ FIR ഇട്ട് ദിലീപിനെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കസ്റ്റഡിയിലാക്കാനാണ് പോലീസിന്റെ പുതിയ രീതി. ഇത്തരത്തിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഊരിപ്പോരും എന്ന് ഒരുപക്ഷെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കാം പുതിയ കേസും അതുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങളുമായി ഇപ്പോൾ പോലീസും മുന്നോട്ട് പോകുന്നത്. ഈ പോലീസ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ട കേസ് തന്നെയാണ്. പോലീസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ പിടികൂടണം. ഒരു കാരണവശാലും ഒരു സ്ത്രീയും ആക്രമിക്കപ്പെടാൻ പാടില്ല. ഇനി ഇത് ചെയ്തത് ദിലീപ് ആണെങ്കിൽ തീർച്ചയായിട്ടും ദിലീപ് ഇതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങണം. പക്ഷേ അയാൾ ചെയ്ത തെറ്റ് കോടതി പോലും അംഗീകരിക്കാതെ ചെയ്ത തെറ്റിന് യാതൊരു തരത്തിലുള്ള തെളിവുകളും പോലീസ് ശേഖരിക്കാതെ വെറും ആരോപണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരാളെയും അയാളുടെ കുടുംബത്തെയും ഇത്രയും ആക്രമിക്കുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.